നമസ്കാരം ഈ നാട്ടിൽ പല പ്രശ്നങ്ങൾ നടന്നാൽ പോലും കിറ്റ് നക്കിയാൽ മിണ്ടരുത് എന്നുള്ളൊരു വാചകമാണ് എപ്പോഴും ഉയരാറുള്ളത് എന്നാൽ ഈ കിറ്റിൽ വ്യാപകമായ രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് പുഴുത്ത അരി നൽകാറുണ്ട് കിറ്റിൽ അരിച്ച് നിൽക്കാറുണ്ട് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയരുമ്പോൾ ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷനും മറ്റൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ സൗജന്യമായി നൽകിയ ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട് ഗുരുതര അഴിമതി ഉണ്ടാ എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏലം നിലവാരം കുറഞ്ഞതാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഇടനിലക്കാരാണ് ഇതിന് പിന്നിലെന്നും വി ഡി സതീശൻ പറഞ്ഞു കോവിഡ് ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രികളിൽ പണം ഈടാക്കാനുള്ള സർക്കാർ തീരുമാനം അനുവദിക്കാൻ കഴിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് സംബന്ധിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയത് സർക്കാർ ആശുപത്രികളിൽ എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോവിഡ് ചികിത്സയും കോവിഡ് കോവിഡാനന്തര ചികിത്സയ്ക്കും പണം നൽകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതിന്റെ കൂട്ടത്തിലാണ് ഓണക്കിറ്റിൽ നൽകുന്ന ഏലത്തിന് നിലവാരം കുറഞ്ഞതാണെന്നും കൂടി വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ കാര്യ ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഓണമായി ും പലർക്കും നമ്മുടെ കേരള സംസ്ഥാനത്ത് ഓണക്കിറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതും സർക്കാരിന്റെ വീഴ്ച തന്നെയായിട്ടാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കാരണം ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതുവരെ കിറ്റ് ലഭിച്ചിട്ടില്ല എന്നാൽ ഓണക്കിറ്റ് നൽകുന്നുണ്ട് കിറ്റ് നൽകുന്നുണ്ട് കിറ്റ് നൽകുന്നുണ്ടെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്നതല്ലാതെ പലർക്കും കിറ്റ് ലഭിക്കുന്നില്ല ലഭിച്ചവർക്കാവട്ടെ പുഴുത്ത അരിയും പുഴുക്കളുമുള്ള ഒരു കിറ്റാണ് ലഭിക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് ഏലത്തിൽ മായം ചേർത്തിരിക്കുന്നു എന്നുള്ളൊരു വാദവുമായി പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നത്